ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മതത്തിൽ തന്നെ ഒരുപാട് യുക്തിരാഹിത്യങ്ങളുണ്ട്. മതം എന്ന് പറയുന്നത് തന്നെ യുക്തിരാഹിത്യമാണല്ലോ. നമ്മുടെ കണ്ണിൽ കിടക്കുന്ന വലിയ വലിയ കോലുകൾ അവിടെ കിടക്കട്ടെ, ആരാന്റെ കണ്ണിലെ കരട് അന്വേഷിച്ചു പോകാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ എം അക്ബർത്തി ചിന്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം എയറി നിൽക്കുന്നത്. രണ്ടു മൂന്ന് ക്രിസ്ത്യാനികൾ ഒന്ന് ഞെളിഞ്ഞിരുന്നപ്പോൾ, ക്രൈസ്തവ പണ്ഡിതന്മാര് പോലുമല്ല സെബാസ്റ്റ്യൻ പുന്നേക്കലൊക്കെ, അവരൊന്ന് ഞെളിഞ്ഞിരുന്നു ബൈബിൾ വായിച്ചിട്ട്, നിങ്ങൾ പറയുന്ന ഇന്ന ഇന്ന വിഷയങ്ങൾ ഇതൊന്നുമല്ല അതിന്റെ യാഥാർത്ഥ്യം എന്നവര് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ഖുർആനിലും ഇതര ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിലും ഇന്ന ഇന്ന വസ്തുതകളാണുള്ളത് എന്ന് പബ്ലിക്കിൽ അവര് പൊളിച്ചു കാണിച്ചപ്പോൾ, ഇപ്പോ ദാ അലമുറയിടുകയാണ്. അലറലോടലറലാണ് ഇസ്ലാമിലെ പൗരോഹിത്യം. കാരണം അവർക്ക് താഴെ വരാൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ പറയും, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങി എന്ന് പറയും. ഒന്ന് ചൊറിഞ്ഞു നോക്കിയതല്ലേ, കയറി മാന്തി പൊളിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമിലെ ഇതര വ്യക്തികളും തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോ ഓ അബ്ദുള്ളയുടെ പുതിയ പരാമർശമാണ്, നമുക്കൊന്ന് കേൾക്കാം. മകരജ്യോതി എന്ന മകരമാസ തട്ടിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസപരമായ കാര്യങ്ങളിൽ യുക്തി അന്വേഷിക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം യുക്തി ഇവിടെ പിന്നെ മണ്ഡലം ഒന്ന് വേറെ, വിശ്വാസത്തിന്റെ മറ്റൊരു മണ്ഡലം. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് അവരുടെ അനുഭവത്തിന്റെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയും മറ്റും ദൈവികമായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ളതായ അനുശാസനങ്ങളുടെ മറ്റു പേര് വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യുക്തി എന്ന് പറഞ്ഞാൽ ആവർത്തന പൂർണ്ണമായ പരീക്ഷണത്തിലൂടെ ബുദ്ധിക്ക് ഒരു കാര്യം ഓ അബ്ദുള്ള പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും. ഓ അബ്ദുള്ള എന്നല്ല, ആര് പറഞ്ഞാലും മതത്തിലോ വിശ്വാസത്തിലോ യുക്തി അന്വേഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അത് തന്നെ യുക്തിരാഹിത്യമാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇല്ലാത്ത ഒരു ദൈവവും കാണാത്ത ഒരു പരലോകവും മനുഷ്യനെ കൊണ്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്വർഗലോകത്തെ കുറിച്ചുമൊക്കെയാണല്ലോ വിശ്വാസം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വർഗം പ്രശ്നമില്ല, നരകം പ്രശ്നമില്ല, ഖബറിലെ ലോകപ്പ് മർദ്ദനം പ്രശ്നമില്ല, വിചാരണ ഇതൊന്നും അല്ല നമ്മുടെ ഓ അബ്ദുള്ളയുടെ പ്രശ്നം. മകരജ്യോതിയാണ്. ഇങ്ങേയറ്റം ഒരു പിടിവള്ളി പോലും ഇല്ലാതെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപവും കഴുതയും കുതിരയുമല്ലാത്ത ഒരു നാൽക്കാൽ ജീവിയുടെ പുറത്തു കയറി പ്രവാചകൻ ആകാശം മൊത്തവും സഞ്ചരിച്ചു ഒരു രാത്രി കൊണ്ട്, ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സ്വർഗവും നരകവും ശിക്ഷയും രക്ഷയും ഇതെല്ലാം കണ്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് ഏഴാൻ ആകാശത്തിനപ്പുറം ഓരോ ആകാശത്തിനും തട്ടുകളുണ്ട്, ഇങ്ങനെ കൊട്ടിക്കൊട്ടി കൊട്ടിക്കൊട്ടി തുറന്ന് അങ്ങനെ പോയി, അങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നതാണ് നമസ്കാരം എന്നും വിശ്വസിക്കുന്നതിന് പ്രശ്നമില്ല. ആ വിശ്വാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് മകരജ്യോതി ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല, മറിച്ച് നമ്മുടെതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അപരനെ കയറി മാന്തി പൊളിക്കാൻ പോകുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നും ഇസ്ലാമിക ലോകം മുസ്ലിം ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ പ്രശ്നങ്ങൾ. എന്നിട്ടും ഇവർക്ക് അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു യുവ പണ്ഡിതൻ വന്നിട്ട് യേശു വ്യഭിചാര പുത്രനാണ് എന്ന രൂപത്തിൽ പ്രസംഗിച്ചു. അപ്പോൾ അവര് നട്ടുനനയ്ക്കാത്ത കുന്നിൻ ചെരുവിലെ ഈത്തപ്പന, രണ്ടു വർഷം പിതാവ് മരിച്ചതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അബ്ദുള്ളയുടെ മകൻ എന്ന വ്യാജേന ആമിന പ്രസവിച്ച മുഹമ്മദ് ഭൂജാതനായത് എന്ന രൂപത്തിൽ അവരും തെളിവുകൾ എടുത്തു നിരത്തി. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതിന് തെളിവുമില്ല. ഇസ്ലാമിന്റെ ആരോപണങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നതും. ശരിക്കും ആർക്കാണ് അടി കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. മകരജ്യോതിയെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശരിയാണെന്ന് തോന്നിയത് എന്ന് വെച്ച് അതിൽ എന്താണ് പിന്നെ വിശ്വാസത്തിന് യാതൊരു പിന്നെ പങ്കുല്ല. വായിച്ചിട്ടുവോ എന്ന് പറയുന്നതാണ് വെള്ളത്തിന് മൂളിക്കൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ അതിൽ വേറെ വിശ്വാസത്തിന് യാതൊരു അർത്ഥമില്ലല്ലോ. അതേ അവസരത്തിൽ മഴ വർഷിക്കാനുള്ള ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും, വെള്ളമുണ്ടാകുന്നത് മഴയിൽ നിന്നാണ് ആകാശത്ത് നിന്ന് വെള്ളം പിന്നെ മഴ വർഷിച്ചതാണെന്ന് കണ്ടുപിടിച്ചാൽ പോലും, ഈ ആകാശ ഭൂമികളെ ഈ രീതിയിൽ അന്യൂനമായി മഴ വർഷിക്കാനുള്ള പാകത്തിൽ തയ്യാറാക്കിയതിന് പിന്നിലുള്ള ശക്തി ഏത് എന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് വിശ്വാസപരമായ കാര്യം എന്ന് വെച്ച് എല്ലാ കള്ള നാണയങ്ങളെയും ഈ പറഞ്ഞതായ വിശ്വാസപരമായ കാര്യങ്ങളെ യുക്തി കൊണ്ട് അളന്ന് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കള്ള നാണയങ്ങൾ വെളിപ്പിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ മതത്തിനും അതിന്റെ അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവർ ചില കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇസ്ലാമികമായ ഒരു ആചാരമാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഒരു ചടങ്ങ് ചെകുത്താൻ കല്ലെറിയുക എന്നതാണ്, മിനയിലെ കല്ലേറ്. അതായത് പ്രവാചകൻ അബ്രഹാം പ്രവാചകനിലേക്കാണ് ഹജ്ജിന്റെ ചരിത്രം ചേർക്കപ്പെടുന്നത്, ഇബ്രാഹിം നബി.
അദ്ദേഹം മകനെ അറുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സ്വന്തം മകനായ ഇസ്മായിലിനെ അറുക്കേണ്ടതാണ്, ബലി അറുക്കേണ്ടതാണെന്ന് സ്വപ്നത്തിൽ ദർശിക്കുന്നു. ആവർത്തിച്ച് ദർശനമുണ്ടാകുന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നു, ദൈവികമായ അരുളപ്പാടാണ് എന്ന്. അങ്ങനെ അദ്ദേഹം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ചെകുത്താൻ ഇടപെടുന്നു, ഇബ്രാഹിമെ പാനെന്നോ എന്ന് പറയുന്നുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിൽ ഖുർആനൊന്നും അങ്ങനെ സംഗതിയല്ല. ഖുർആൻ അതങ്ങനെ ഒരു ചെകുത്താൻ വരികയോ പറയുകയോ ചെയ്തതിന് ഒരു തെളിവുമില്ല. പക്ഷെ അങ്ങനെയാണ് അതിനെ പറ്റി പറഞ്ഞു പോരുന്നത്. ഏതായാലും അവനവന്റെ മനസ്സിലുള്ളതായ ഈ ദുഷിച്ച ചിന്തകളും വൈശാലിയോ സ്വാധീനവും ഇതിനെല്ലാം തന്നെ പ്രതീകമാക്കി നിർത്തിയിട്ട് ആ ചിന്തയെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഒരാൾ വിചരിത്താനില്ല. അവിടെ ഒരാൾ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു കല്ല് ഒരു നാട്ട കുത്തിയതായിരുന്നു. പിന്നീട് പകരം ചുമരുള്ള വലിയൊരു സാധനമായി അവൾക്ക് തിക്കുന്നവർക്ക് അറിയാറുണ്ട്. അപ്പൊ ജംറയിൽ കല്ലെറിയാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി സ്വന്തം മകനെ ബലി നൽകാൻ തയ്യാറായ ഒരു പിതാവിന്റെ ത്യാഗത്തെ കുറിച്ചിട്ടാണ് ബലി പെരുന്നാൾ നമുക്ക് സ്മരണകളാകുന്നത്. ഞാൻ അദ്ദേഹത്തെ സ്വാർത്ഥൻ എന്ന് വിളിക്കും. ഇബ്രാഹിം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വാർത്ഥനാണ് എന്ന് ഞാൻ പറയും. കാരണം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തയാൽ ലഭിക്കുന്ന സ്വർഗവും ഹൂറികളെ കുറിച്ചും ചിന്തിച്ച് വയസ്സ് കാലത്ത് താൻ പ്രാർത്ഥനയും അർച്ചനകളും നേർച്ചകളും വഴിപാടുകളും ആഗ്രഹങ്ങളുമായി കാത്ത് കാത്ത് കാത്തിരുന്ന് ഒടുവിൽ കിട്ടിയ ആ പൈതലിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ ആ മനസ്സിനെ ത്യാഗമെന്ന് ഞാൻ പറയില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മകനെ ബലിയാടാക്കിയ പിതാവ് എന്നാണ് ബുദ്ധിയുള്ളവർ ഇബ്രാഹിമിനെ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് ഇബ്രാഹിമെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ പിശാചിനെ ഇന്നും ജംറയിൽ കല്ലെറിയുക എന്ന രൂപത്തില് ആളുകൾ ഏറോടേറാണ്. ഈ കണ്ട കൊല്ലങ്ങൾ അത്രയും ഈ ജനലക്ഷങ്ങൾ മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് വരുന്ന ആളുകൾ എറിഞ്ഞിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മുടെ ചങ്ക് ബ്രോ ആയ ഇബിലീസ്. ഒരു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു തരുമ്പിലൊന്ന് തൊടാൻ പോലും ഈ വിശ്വാസി സമൂഹത്തിനോ ലോകരക്ഷിതാവായ അള്ളാഹുവിനോ സാധിച്ചിട്ടില്ല. അപ്പോ ഇസ്മായിൽ ആണോ ഇസ്ഹാഖ് ആണോ, ഇപ്പൊ ഓ അബ്ദുള്ള പറഞ്ഞ ഈ ഒരു വിഷയത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം പിശാചിനെ കല്ലെറിയുക ഏത് പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇത് പടുവിഡിത്തമെന്നല്ലാതെ എന്ത് പറയാൻ പറ്റും. ഓക്കെ, എന്താണെങ്കിലും അദ്ദേഹം മകരജ്യോതിയെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ഹജ്ജിന്റെ വേളയിലെ ഈ ജംറയിലെ കല്ലെറിയുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞല്ലോ. കാരണം ബാലൻസ് ചെയ്തതാണ്, സാരമില്ല. കല്ലെറിയാം, ചെകുത്താൻ എറിയുന്നു എന്ന് എന്റെ മനസ്സിലെ വൈശാലിക ചിന്തയെ ഞാൻ ഇതാ അവസാനമായി എറിഞ്ഞു ഓടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സങ്കല്പം മാത്രം ഒരാ എല്ലാവർക്കും അവിടെ ചെകുത്താനില്ല. ഇതൊരു വിശ്വാസം, ചെകുത്താൻ എറിയുക എന്നത്. ഇപ്പൊ മകരജ്യോതി എന്ന് പറയുന്നുണ്ട്, മകരമാസത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ആ മകരജ്യോതി എന്ന് പറയുന്നത് ഇവിടെ മകരമാസത്തിൽ അയ്യപ്പ ആരാധനയുടെ ഭാഗമായിട്ട് മകരസംക്രമത്തിൽ അമ്പലമേട് എന്ന് വിളിക്കപ്പെടുന്ന ഉപ്പുപാറയുടെ മുകളിൽ സന്ധ്യാവേളയിൽ ലക്ഷക്കണക്കിന് ഭക്തർ നോക്കി നിൽക്കി ആകാശത്ത് വെളിപ്പെടുന്ന ദിവ്യ ജ്യോതിസ്, ഇതാണ് മകരജ്യോതി എന്ന് പറയുന്നത്. ഈ അന്ധവിശ്വാസം വിശ്വസനീയമാക്കി തീർക്കാൻ 18 അടവും പ്രയോഗിക്കപ്പെടുന്നു. പൊന്നമ്പലമേട് മനുഷ്യ സ്പർശം ഏൽക്കാത്ത, മനുഷ്യർക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. നമ്മുടെ വിഷയങ്ങൾ പരിഹരിച്ചിട്ടല്ലേ നമ്മൾ ശരിക്കും. ഇപ്പൊ എല്ലാവരും പറയും നിങ്ങൾ എന്ത് യുക്തിവാദിയാണ്, മറ്റു മതങ്ങളെ കുറിച്ചും നന്നായി പഠിച്ചിട്ട് വിമർശിക്കണ്ടേ എന്ന് ചോദിക്കും. ന്യായമാണത്, പഠിച്ചിട്ട് വിമർശിക്കണം. അല്ലാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ കഴിഞ്ഞൊരിടയ്ക്ക് 1-2 ഇസ്ലാമിലെ സംഘടനകളും കുറച്ച് പുരോഗമന പ്രവർത്തകരും എല്ലാം കൂടി ഒരു സിർക്കംസിഷനെതിരായിട്ട് ചേലാകർമ്മത്തിനെതിരായിട്ട് ഒരു പ്രോഗ്രാം വെച്ചു. ആ പ്രോഗ്രാമില് ചേലാകർമ്മത്തെ കുറിച്ചിട്ടാണ് അവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് കുത്തിയോട്ടവും കൂടി കയറ്റി തിരികെ ചില ആൾക്കാർക്കൊന്ന് ബാലൻസ് ചെയ്യണം. ക്രിസ്ത്യൻ വിമർശനവും വേണം, ഹൈന്ദവ വിമർശനവും വേണം, ഇസ്ലാമിക വിമർശനവും വേണം, എന്നാൽ മാത്രമേ യുക്തിവാദിയാകൂ എന്ന ഒരു ധാരണ. ഇപ്പൊ ഇദ്ദേഹം ഒരു പുരോഗമന പ്രവർത്തകനാകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ചിലപ്പോഴൊക്കെ വായുന്ന നല്ല കാര്യങ്ങളൊക്കെ വരാറുമുണ്ട് കേട്ടോ. അപ്പോൾ മകരജ്യോതിയെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹജ്ജിന്റെ വേളയിലെ ഒരുപാട് വിഷയങ്ങൾ വിമർശിക്കേണ്ടതുണ്ട്. ഹജറുൽ അസ്വദ് അടക്കം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്, ജനങ്ങളുടെ പാപമൊക്കെ ഏറ്റെടുത്ത കല്ല് കറുത്തു പോയതിന്റെ ചരിത്രമടക്കം പറയണം. നമ്മുടെ വിഷയത്തെ കുറിച്ചിട്ടാകുമ്പോ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ആധികാരികമായ അറിവുകൾ ഉണ്ടല്ലോ നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ മകരജ്യോതിയെ കുറിച്ച് പറയണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പറയണം, മറിച്ച് നമ്മുടെ കണ്ണിൽ കിടക്കുന്ന വലിയ വലിയ കോലുകളുണ്ട്, അതൊന്നും മാറ്റിയിട്ട് ആ കരടിലേക്ക് ശ്രമിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അദ്ദേഹത്തിന്റെ ശ്രമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി.